സിനിമയിലും രാഷ്ട്രീയത്തിലുമുള്ള മുഖം മൂടി അണിഞ്ഞ വർഗീയവാദികളെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തണമെന്ന് സിനിമാ സംവിധായകൻ ജൂഡ് ആന്റണി. അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദ സംഘടനയായ താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം നടക്കുന്ന അക്രമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഫേസ്ബുക്ക് പേജിലൂടെ പ്രതികരിച്ചത്. മുഖം മൂടി അണിഞ്ഞ വർഗീയവാദികളെ നേരത്തെ തിരിച്ചറിഞ്ഞ് ഒറ്റപ്പെടുത്തിയാൽ ഒരു പരിധിവരെ കാബുൾ ആവർത്തിക്കാതിരിക്കാം. അത് സിനിമയിലായാലും എഴുത്തിലായാലും രാഷ്ട്രീയത്തിലായാലും എന്നാണ് സംവിധായകൻ കുറിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം അഫ്ഗാനിലെ ഭീകരവാദത്തേക്കാൾ സിനിമാ മേഖലയിലെ ചിലരെ ഉന്നം വെച്ചുള്ളതാണെന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. സിനിമയിലെയും എഴുത്തിലെയും തീവ്രവാദികൾ എന്ന അദ്ദേഹത്തിൻ്റെ എടുത്തുപറച്ചിൽ സംവിധായകനും നടനുമായ നാദൃശയെ പരോക്ഷമായി വിമർശിക്കുകയാണെന്ന് ആരോപണമുയർന്നു. നാദൃശ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ ഈശോക്കെതിരെ വൻ വിവാദം തിരികൊളുത്തിയ സാഹചര്യത്തിലാണ് ജൂഡിന്റെ പരാമർശമെന്ന് ചിലർ കമന്റ് ബോക്സിൽ ചോദിച്ചു. ഈശോയ്ക്ക് പ്രദർശനാനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ടുള്ള ക്രിസ്ത്യൻ അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന സംഘടന നൽകിയ പൊതുതാൽപര്യ ഹർജി കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി തള്ളിയത്. ചിത്രത്തിന്റെ പേര് ക്രിസ്തീയ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്തുന്നുവെന്നായിരുന്നു ആരോപണം. ജൂഡിന്റെ പ്രസ്താവന സിനിമാ മേഖലയിലുള്ള ചില വർഗീയവാദികളെ ലക്ഷ്യമിട്ടാണെന്ന ചർച്ചകൾ നവമാധ്യമങ്ങളും ഏറ്റെടുത്തു. എന്നാൽ മണിക്കൂറുകൾക്കകം താൻ ഉദ്ദേശിച്ചത് നാദൃശയെ അല്ലെന്ന് വ്യക്തമാക്കി സംവിധായകൻ തന്നെ രംഗത്തെത്തി. സിനിമയ്ക്ക് ഈശോ എന്ന് പേരിട്ടാൽ എന്താണ് കുഴപ്പമെന്നും നാദൃശ സഹൃദയനാണെന്നും ജൂഡ് മറുപടി പറഞ്ഞു. ഏതായാലും ജൂഡിന്റെ പോസ്റ്റ് വെള്ളിത്തിരയിലെ ചില വർഗീയവാദികളെ കുറിച്ചാണെന്ന ചർച്ചകളിൽ തന്നെയാണ് സോഷ്യൽ മീഡിയ.